ചാക്കയിൽ നിന്ന് നാടോടി സംഘത്തിലെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ പ്രതി ഹസൻകുട്ടിയെ പോലീസ് പിടികൂടുന്നത് 12 ദിവസത്തിന് ശേഷമാണ്. DCP നിതിൻ രാജ് നേതൃത്വം നൽകിയ അന്വേഷണ സംഘം എങ്ങനെയാണ് ഈ പ്രതിയിലേക്ക് എത്തിയത്? പ്രതിയെ പിടികൂടാൻ പോലീസിന് വെല്ലുവിളിയായത് എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം. CCTV ദൃശ്യങ്ങൾ തന്നെയാണ് ഈ കേസിൽ നിർണായക വഴിത്തിരിവായത്. എന്തായാലും ദുരൂഹതയുടെ ചുരുളടിക്കാൻ ആദ്യഘട്ടത്തിൽ പോലീസ് വട്ടം ചുറ്റിയെങ്കിലും പ്രതിയിലേക്ക് എത്താനായത് പോലീസിന് വലിയ നേട്ടമായി. സ്വന്തമായി ഫോണുണ്ടെങ്കിലും അത് ഉപയോഗിക്കാത്തയാളാണ് പിടിയിലായ ഹസൻകുട്ടിയെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജു വ്യക്തമാക്കിയത്. കൊല്ലം ചിന്നക്കടയിൽ നിന്നാണ് ഇയാളെ പിടികൂടിയതെന്നും കൊല്ലത്ത് തന്നെ അയിരൂർ സ്വദേശിയാണ് ഇയാളെന്നും ആധാർ കാർഡിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പറയുന്നു. മദ്യവും മറ്റ് ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിക്കുന്ന ഇയാൾ ലക്ഷ്യബോധമില്ലാതെ പല പ്രദേശങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന പ്രകൃതമുള്ളയാളാണ്. മുൻപ് കൊല്ലത്തും ഇത്തരത്തിൽ നാടോടിക്കുട്ടിയെ തട്ടിയെടുക്കാൻ ഹസൻകുട്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നുവെന്നും ഇതിനു മുൻപ് ഇയാൾക്കെതിരെ പോക്സോ കേസുകൾ ചാർജ് ചെയ്തിരുന്നുവെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി. അലഞ്ഞു തിരിയുകയും രാത്രി എത്തുന്ന നഗരത്തിൽ കാണുന്ന തട്ടുകടകളിൽ സഹായിയായി കൂടി അവിടെ നിന്ന് ലഭിക്കുന്ന പണം കൊണ്ട് കഴിയുന്നതുമാണ് ഇയാളുടെ രീതി. പകൽ എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടും, കിട്ടുന്ന ചെറിയ ജോലികൾ ചെയ്ത് കുറച്ചുനാൾ ആ പ്രദേശത്ത് തന്നെ തങ്ങും. CCTV ദൃശ്യങ്ങളിൽ നിന്ന് കൊല്ലം ജയിൽ അധികൃതരാണ് ആളെ തിരിച്ചറിഞ്ഞതെങ്കിലും ഇയാളെ കണ്ടെത്തുകയെന്നത് പോലീസിന് വീണ്ടും വലിയ വെല്ലുവിളിയായി മാറി. കുട്ടി ഉറങ്ങിയ സ്ഥലത്ത് സംഭവം നടന്ന സമയത്ത് മാത്രം ഏകദേശം 3000 മൊബൈൽ ഫോൺ നമ്പറുകൾ കടന്നുപോയിട്ടുണ്ട്. ഇതോടെ ഫോൺ ലൊക്കേഷൻ വെച്ച് മാത്രം പ്രതിയെ പിടികൂടുക എന്നുള്ള പോലീസിന്റെ ദൗത്യം വലിയ സങ്കീർണമായി മാറി. പിന്നീടാണ് CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചത്. ബ്രഹ്മോസ് മുതൽ ഇതിലെ കടന്നുപോയ വന്ദേ ഭാരത് ട്രെയിനിലെ CCTV ദൃശ്യങ്ങൾ വരെ പോലീസ് ശേഖരിച്ചു പരിശോധിച്ചു. കേസിനാസ്പദമായി 100 ക്യാമറകൾ പരിശോധിച്ചെന്നും പോലീസ് പറയുന്നു. ഇത്തരത്തിൽ 100 ദൃശ്യങ്ങളിൽ നിന്ന് സംശയം തോന്നിയ 30 പട്ടിക പോലീസ് ഉണ്ടാക്കുന്നു. ഇതിൽ ഹസൻകുട്ടി മാത്രം തലയിൽ പുതപ്പിട്ട് റോഡിലൂടെ നടക്കുന്ന ദൃശ്യം പോലീസിന് ലഭിച്ചു. ഈ പുതപ്പ് മാറ്റിയപ്പോഴുള്ള ദൃശ്യങ്ങൾ കണ്ടെത്തിയതാണ് ജയിലുകളിലേക്ക് അയച്ചത്. കുട്ടിയെ ഉപേക്ഷിച്ച ശേഷം റെയിൽവേ ലൈൻ മുറിച്ചു നടന്ന ഹസൻകുട്ടി റോഡിലൂടെ അല്പനേരം നടന്ന ശേഷം വന്ന 2 ലിഫ്റ്റ് ചോദിക്കുന്നതിൻ്റെ CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചു. അത്തരത്തിൽ ഇയാളുടെ നടത്തത്തിൻ്റെ ദൃശ്യങ്ങളിൽ നിന്നും കൂടുതൽ വ്യക്തമായ ചിത്രമാണ് പോലീസ് ശേഖരിച്ചത്. ഇതാണ് ഈ അധികൃതർ പ്രതിയെ പിടികൂടാനായിട്ടുള്ള നിർണായക വഴിത്തിരിവായതും പ്രതിയിലേക്ക് എത്താൻ സഹായിച്ച ഏറ്റവും വലിയൊരു ഘടകമെന്ന് പറയുന്നതും. അലഞ്ഞു തിരിയുന്ന ഇയാളുടെ രീതി മനസ്സിലാക്കി ആലുവ മുതൽ ഇയാൾ കാണാറുള്ള സ്ഥലങ്ങളിൽ പോലീസ് തിരച്ചിൽ ഊർജിതമാക്കുന്നു. രാത്രി പുറത്തിറങ്ങുന്ന ഇയാൾക്കായി തട്ടുകടകളിലും പൊതുശുചിമുറികൾ ഉപയോഗിക്കുന്നതിനാൽ അത്തരം കേന്ദ്രങ്ങൾക്ക് മുന്നിലും പോലീസ് സംഘം ഇയാൾക്കായി കാത്തിരുന്നു, ഇയാൾക്ക് വേണ്ടി അലഞ്ഞു നടന്നു. അങ്ങനെയാണ് ഒടുവിൽ പ്രതി പോലീസ് പിടിയിലാകുന്നത്. കല്ലമ്പലത്ത് ക്ഷേത്രമോഷണം ഉൾപ്പെടെ 3 അതുപോലെ തന്നെ വീട് കുത്തിത്തുറന്നുള്ള മോഷണങ്ങളും ചിറയൻകീടിൽ 2 മോഷണ കേസിലും ആലപ്പുഴയിൽ വീട്ടിൽ മോഷണം നടത്തിയതിനും ഇയാൾ പ്രതിയാണ്. ഇതുകൂടാതെ പോക്സോ കേസിലും പ്രതിയാണ്. DCP നിതിൻ രാജിൻ്റെ നേതൃത്വത്തിൽ എല്ലാ വഴികളിലൂടെയും നടന്ന അന്വേഷണത്തിനൊടുവിലാണ് പ്രതി പോലീസ് പിടിയിലായത്. ശംഖുമുഖം SVP രാജപ്പൻ, SHO ശ്രീജിത്ത്, SI മാരായ സന്തോഷ്, അഭിലാഷ്, M ഉമേഷ്, TJ സാബു, സിവിൽ പോലീസ് ഓഫീസർമാരായ I ഷംനാഥ്, S വിനോദ്, A അജിത് കുമാർ, S വിനോദ്, MC രഞ്ജിത്, R രാജീവ് കുമാർ, S ശിബു, TR ദീപുരാജ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. നാടോടി സംഘത്തിലെ ആർക്കും തന്നെ എന്തായാലും ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകലിൽ പങ്കില്ലെന്നും പോലീസ് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നു. കുറച്ച് നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയായതിനു ശേഷം ഗവൺമെന്റ് ഷെൽട്ടറിലുള്ള കുഞ്ഞിനെ തിരികെ മാതാപിതാക്കളെ ഏൽപ്പിക്കുമെന്നും പോലീസ് വെളിപ്പെടുത്തി. അന്ന് മാതാപിതാക്കളുടെ നടുവിൽ ഉറങ്ങിക്കിടക്കുന്ന കുട്ടിയെ തട്ടിയെടുത്തത് മുതലുള്ള കാര്യങ്ങൾ പ്രതി പറയുന്നത് ഒന്നുകൂടി സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അന്ന് പകൽ മുഴുവൻ തിരഞ്ഞിട്ടും 19 ശേഷമാണ് കുട്ടിയെ കണ്ടെത്തിയത്. കുട്ടിയെ ഉപേക്ഷിച്ചിട്ട് അധിക നേരമായില്ലെന്നാണ് അന്ന് പോലീസ് സംശയിച്ചത്. എന്നാൽ പ്രാഥമിക മൊഴി അനുസരിച്ച് രാത്രി തന്നെ കുഞ്ഞിനെ ഉപേക്ഷിച്ചതായാണ് ഇയാൾ പറയുന്നത്. പ്രതി കുട്ടിയുമായി പോയത് എങ്ങോട്ടാണ്, ഒളിച്ചിരുന്നത് എവിടെയാണ് തുടങ്ങിയ സംശയങ്ങൾക്കെല്ലാം ഇനിയും മറുപടി കിട്ടേണ്ടതുണ്ട്. അത്തരത്തിലുള്ള വ്യക്തമായ മറുപടി കിട്ടണമെങ്കിൽ തെളിവെടുപ്പ് പൂർത്തിയാകണം. തെളിവെടുപ്പിന് ശേഷം പൂർണ്ണ ചിത്രം തെളിയുമെന്നാണ് പോലീസിന്റെ നിഗമനം. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.